നമസ്കാരം അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച പല കാര്യങ്ങളിലും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ഏറ്റെടുക്കുവാനും ഒരുപക്ഷെ 2022 തന്നെ പൂർത്തീകരിക്കുന്ന ചില കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും അവസരം ഉണ്ടായിത്തീരും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യതയുണ്ട് നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അവസരമുണ്ടായിത്തീരും രണ്ടു വർഷമായിട്ട് മക്കളെ കാണാൻ സാധിക്കാത്തതിൻ്റെ അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറി മക്കളോടൊപ്പം താമസിക്കാനായിട്ട് വിദേശ യാത്ര പുറപ്പെടുവാനുള്ള സാധ്യത കാണുന്നു വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും കരാർ ജോലികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് വഴി പുതിയ കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനുള്ള സാഹചര്യങ്ങളും പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട് യാതൊരു കാരണവുമില്ലാതെ അന്യരെ സംശയിക്കുന്ന ചില പ്രവണത തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളായിരിക്കാം പൂർണ്ണ മനസ്സോടുകൂടി അല്ലെങ്കിൽ പോലും തൽക്കാലത്തേക്ക് നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൽ നിന്നും പിന്മാറുവാനൊരാത്മ പ്രചോദനം കുടുംബപരമായും തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് പ്രവർത്തനശൈലിയിൽ ചില കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും പലപ്പോഴും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സ്വയമേവ തയ്യാറാകുവാനിടയുണ്ട് നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് കുറച്ചും കൂടി പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള മറ്റൊരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷകളൊക്കെ നൽകുകയും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇതിന് അനുസൃതമായിട്ടുള്ള ഒരു അനുമതി വന്ന് ലഭിക്കുവാനിടയുണ്ട് അർഹമായിട്ടുള്ള പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറുവാനുള്ള സാധ്യതയുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് പ്രസ്ഥാനത്തിന് വളരെ ഗുണകരമായിത്തീരും തൊഴിൽ മേഖലകളോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരമുണ്ടായിത്തീരും കുടുംബത്തിലെ ബന്ധുമിത്രാദികളുടെ ചില അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സുവ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിനാൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധ്യത കാണുന്നു മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വളരെ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് വിദേശത്തുള്ള ഒരു ഉദ്യോഗത്തിന് അപേക്ഷകളൊക്കെ നൽകുകയും പ്രാരംഭത്തിൽ വന്നു ചേരുന്നതിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് വിദേശത്ത് ഉപരിപഠനാർത്ഥം അതിനുള്ള അപേക്ഷകളൊക്കെ നൽകുകയും അതെല്ലാം തന്നെ അനുകൂലമായി തീരുവാനും ഇടയുണ്ട് പ്രസ്ഥാനത്തിന് യോജിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കുകയും അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ നവംബർ മാസം മുതൽ ഹ്രസ്വകാല വിളകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടായിരുന്നു ഈ ഒരു പാത തുടരുവാനും ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും കൃഷിവകുപ്പിൻ്റെ സഹായ സഹകരണത്തോടുകൂടിയും വിപുലമായിട്ടുള്ള പദ്ധതികളെ തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും സമയബന്ധിതമായിട്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവെ ജോലിപരമായിട്ടും കുടുംബപരമായിട്ടും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളോട് ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും വളരെ നിഷ്കർഷയോടുകൂടി അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ളൊരവസരം പോലും അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു മെയ് മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്
നമസ്കാരം.